ആർത്തോഡ് സെന്റ് മേരീസ് സിറിയൻ സിംഹാസന പള്ളിയുടെ സ്വത്ത് തട്ടിയെടുക്കുന്നതായി ആരോപണം. സിംഹാസന പള്ളിയുടെ സംരംഭമായി 1964 ആരംഭിച്ച് 1970 രജിസ്റ്റർ ചെയ്ത മാർ ഒസ്താത്തിയോസ് ചാരിറ്റീസ് ഭരണസമിതിയിലെ 5 അംഗങ്ങൾ ചേർന്ന് കൈവശപ്പെടുത്തിയാണ് സാമ്പത്തിക തട്ടിപ്പ് നടത്തുന്നതെന്ന് വിശ്വാസ സംരക്ഷണ സമിതി ഭാരവാഹികൾ കുന്നംകുളം പ്രസ് ക്ലബിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. 2015 അധികാരമേറ്റ ഭരണസമിതി അംഗങ്ങൾ വാർഷിക പൊതുയോഗങ്ങൾ വിളിച്ചുകൂട്ടാതെ തെരഞ്ഞെടുപ്പുകൾ ഒഴിവാക്കിയാണ് സ്വത്തുക്കൾ കൈവശമാക്കിയതെന്ന് സംരക്ഷണ സമിതി ആരോപിച്ചു. പാത്രിയാർക്കീസ് ഭാവ നിയമിക്കപ്പെട്ട മെത്രാപൊലീത്ത രക്ഷാധികാരിയായ ട്രസ്റ്റാണ് സ്വത്ത് തട്ടിപ്പാരോപണത്തിന് വിധേയമായത്. ട്രസ്റ്റിന് കീഴിൽ ട്രെയിനിംഗ് കോളേജ്, ബിഎഡ് കോളേജ്, ആർട്സ് കോളേജ്, ഹയർ സെക്കൻഡറി സ്കൂൾ, ഹൈസ്കൂൾ, മെഡിക്കൽ ഷോപ്പ് എന്നീ സ്ഥാപനങ്ങളും പലയിടത്തായി ഭൂസ്വത്തും നിലവിലുണ്ട്. ബൈലോ പ്രകാരം എല്ലാ വർഷവും സെപ്റ്റംബർ 30 മുൻപ് വാർഷിക പൊതുയോഗം വിളിച്ചും മിനിറ്റും കണക്കും അംഗീകരിക്കണമെന്നാണ് വ്യവസ്ഥ. എന്നാൽ 2016 മുതൽ 8 വർഷമായി പൊതുയോഗം വിളിക്കാറില്ലെന്ന് സമിതി സൂചിപ്പിച്ചു. നിയമവിരുദ്ധമായാണ് ഭരണസമിതി പ്രവർത്തിച്ചു വരുന്നത്. നിയമവിരുദ്ധ ഭരണസമിതിക്കെതിരെയുള്ള പള്ളി ആരാധകരുടെ പ്രതിഷേധത്തെ തുടർന്ന് സിംഹാസന പള്ളി മെത്രാപൊലീത്തയുമായി നടത്തിയ ചർച്ചയിൽ 2023 ഡിസംബർ 31 മുൻപ് വാർഷിക പൊതുയോഗം വിളിക്കുമെന്ന ഉറപ്പ് ലംഘിച്ചാണ് ഭരണസമിതി അംഗങ്ങൾ സ്വത്തുക്കൾ കൈവശപ്പെടുത്തിയിരിക്കുന്നതെന്ന് സംരക്ഷണ സമിതി കുറ്റപ്പെടുത്തി. പൊതുയോഗം വിളിച്ചു ചേർക്കുന്നത് ഉൾപ്പെടെയുള്ള നിയമപരമായ കാര്യങ്ങൾക്ക് കോടതിയെ സമീപിക്കുമെന്നും അംഗങ്ങൾ സൂചിപ്പിച്ചു. വിനയൻ ജോബ്, മാത്യൂസ് ജോർജ്, എ സി വർഗീസ്, ഷെല്ലി ജോർജ് എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. കോളേജിന്റെ പെർമിഷൻ കിട്ടിയിരിക്കുന്നത് ന്യൂനപക്ഷ അനുവദിക്കുന്നത് സ്വാഭാവികമായി നിൽക്കുന്ന ഒരു വാദമാണോ? അല്ലല്ലോ, അത് പള്ളി ആരാധകരുടെ സ്വത്താണ്. അത് അംഗങ്ങളെ ഈ ഭരണസമിതിയിലെ ഏതെങ്കിലും ഒരു അംഗം ഒഴിവായി പെണ്ണുകൊതിക്കും പെണ്ണിനെ കൊതിപ്പിക്കുന്ന കനകകടകാഭരണങ്ങളുടെ കമനീയ ശേഖരവുമായി പട്ടാമ്പി പട്ടണത്തിന്റെ കനക കൊട്ടാരം മാനുകാസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് മാനുകാസ് ടവർ റെയിൽവേ ഓവർബ്രിഡ്ജിന് സമീപം മെയിൻ റോഡ് പട്ടാമ്പി.